ഇടുക്കി മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം മൂലം പൊറുതിമുട്ടി പ്രദേശവാസികൾ. കുരുന്നുകൾ പഠിക്കുന്ന സ്കൂളിലും കാട്ടാനകളുടെ സ്ഥിരം സാന്നിധ്യം അധ്യാപകരെ ആശങ്കയിൽ ആഴ്ത്തുകയാണ്. പരാതികൾ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകാത്തതിൽ പ്രതിഷേധിച്ച് മുള്ളരിങ്ങാട് റേഞ്ച് ഓഫീസിലേക്ക് സമരം സംഘടിപ്പിക്കുകയാണ് നാട്ടുകാർ. വന നിയമങ്ങൾ ജനങ്ങൾക്ക് വേണ്ടിയല്ല, വനത്തിനും മൃഗങ്ങൾക്കും വേണ്ടി നിയമങ്ങൾ കേന്ദ്രം പുതുക്കിയതോടുകൂടി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ നിർവാഹമില്ലാതെ. ഈ ആന, കാട്ടുപന്നി ഇങ്ങനെയുള്ള കാരണം ഇവിടെ കാർഷിക വൃത്തി എടുത്ത് ജീവിച്ചുകൊണ്ടിരുന്ന ജനങ്ങളാണ്. ഇപ്പോൾ അവർക്ക് ഈ മന്യമൃഗങ്ങളുടെ ഇത് കാരണം കൃഷിയൊന്നും നടക്കില്ല, ജീവിക്കാൻ വേണ്ടി ആളുകൾ പുറത്തോട്ട് പോവുക. ഒരു 250 പേര് ബൈക്കേലെങ്കിലും ഇതിൽ പുറത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. ഇവർ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരാൻ ഈ ആകെ രണ്ട് വഴിയുള്ളൂ. ഈ രണ്ട് വഴിയിൽ ആനയാണ്. ഈ ആളുകൾക്ക് തിരിച്ചു വരാനായിട്ടുള്ള യാതൊരു നിവൃത്തിയില്ല. ആന വഴിക്ക് എങ്ങനെ തിരിച്ചു വരും? ഏതെങ്കിലും വലിയ വണ്ടി വരുന്നവരെ ഈ ബൈക്കുകാർ കൂട്ടമായിട്ട് അവിടെ നിന്ന് അങ്ങനെയാണ് അവരിങ്ങോട്ട് കടന്നു പോകുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി മുള്ളരിങ്ങാട് ജനവാസ മേഖലയിൽ കാട്ടാന ശല്യം മൂലം നാട്ടുകാർ ദുരിതത്തിലായിരിക്കുകയാണ്. രാത്രിയിലും പകലും വ്യത്യാസമില്ലാതെ കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങുന്നതോടെ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളത്. പലപ്പോഴും ജോലി കഴിഞ്ഞ ആളുകൾ റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങളിൽ എത്തുമ്പോൾ കാട്ടാനകളുടെ സാന്നിധ്യം മൂലം നിരവധി അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഏകദേശം ഒരു 4:30 മുതൽ ഇവിടുന്ന് ജോലിക്കായിട്ട് ആളുകൾ രാവിലെ പോയി തുടങ്ങും. അതങ്ങനെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണി വരെ എപ്പോഴും ആളുകളുണ്ടാവും. ഇനി അതിനിടയ്ക്ക് കുട്ടികൾ, ചെറിയ ബൈക്കിൽ പോകുന്ന കുട്ടികളുണ്ട്, കുട്ടികളെ കൊണ്ടുവിടാൻ പോകുന്ന മാതാപിതാക്കന്മാരുണ്ട്, അങ്ങനെ ഒത്തിരി പേരുണ്ട്. സ്കൂട്ടറിലും ബൈക്കിനുമായിട്ട് ഇതിൽ പോകുന്നുണ്ട്. അവർക്കൊക്കെ ജീവനും ഒക്കെ ഭീഷണിയാണ്. ഇത് കൂടാതെ പലപ്പോഴാണേലും പലരെയും ആന ക്രോസ് ചെയ്യുന്നത് കണ്ട് പേടിച്ച് ബൈക്ക് എന്ന് മറിഞ്ഞു വീണ കൈയൊടിഞ്ഞ ആളുകൾ വരെ ഇവിടെയുണ്ട്. കൂടാതെ മേരി മാതാ കിൻഡർ ഗാർഡൻ സ്കൂളിലെ LKG UKG സ്കൂളിൽ പഠിക്കുന്ന 56 കുരുന്നുകൾക്കും അപകട ഭീഷണി ഉയർത്തിയാണ് കാട്ടാനക്കൂട്ടം സ്കൂളിലേക്ക് എത്തുന്നത്. വൈകുന്നേരത്തോടെ എത്തുന്ന കാട്ടാനക്കൂട്ടം സ്കൂളിലെ പിൻവശത്തുള്ള മതിൽ പൊളിച്ച് അകത്ത് കയറി വ്യാപക കൃഷിനാശമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വനം വകുപ്പിനോട് പരാതിപ്പെട്ടിട്ടും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി സന്ദർശനം നടത്തുന്നതല്ലാതെ കാട്ടാനക്കൂട്ടത്തെ കാട്ടിലേക്ക് തുരത്താനുള്ള യാതൊരുവിധ നടപടിയും സ്വീകരിക്കുന്നില്ല. മാത്രവുമല്ല, മതിൽ തകർത്തതിനും കൃഷിനാശം സംഭവിച്ചതിനും നഷ്ടപരിഹാരത്തിനായി അപേക്ഷ നൽകിയിട്ടും നാളുകളായി യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സ്കൂൾ സൂപ്പീരിയർ സിസ്റ്റർ അനുപമ പറഞ്ഞു. 2-3 വർഷമായിട്ട് ആനയുടെ ശല്യം വളരെ ശക്തമാണ്. ഇവിടെ നമുക്കൊരു KG സെക്ഷനാണ്, LKG UKG കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്കൂളാണിത്. അവിടെ അതിൻ്റെ പുറകിലാണ് ആന വന്നിരിക്കുന്നത്. ഇവിടെ നമ്മുടെ പറമ്പിലും കോമ്പൗണ്ടിലൊക്കെ കയറുന്നുണ്ട്. അപ്പം കുഞ്ഞുങ്ങളെ 4 മണിക്കൊക്കെ വന്ന് കയറുന്നുണ്ട്. അപ്പം കുഞ്ഞുങ്ങളുടെ സുരക്ഷിതത്വം നമ്മൾ നോക്കേണ്ടതാണ്. നമുക്ക് കൃഷിനാശമുണ്ട്. അതിനേക്കാൾ ഉള്ളിൽ കൂടുതൽ ഭയം ഈ കുഞ്ഞുങ്ങളിവിടെ ഇങ്ങനെ ചെറിയ കുഞ്ഞുങ്ങളാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെന്തെങ്കിലും ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണമെന്ന് നമ്മൾ ശക്തമായിട്ട് പറയുന്നത്. DFO വന്നിട്ട് നമ്മളോട് ഫെൻസിങ് ചെയ്യാൻ പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് കൃഷിനാശം വന്നതിന് നഷ്ടപരിഹാരം തരാം, അപേക്ഷ കൊടുക്കാനൊക്കെ പറഞ്ഞു. അപേക്ഷ കൊടുത്തിട്ട് 2 വർഷത്തോളം ആയി. യാതൊരു അതിൻ്റെതായ യാതൊരു ആനുകൂല്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടില്ല. കൃഷിനാശവും നാട്ടുകാരുടെ ജീവനും അപകട ഭീഷണി ഉയർത്തുന്ന കാട്ടാനക്കൂട്ടങ്ങളെ തുരത്തുവാൻ നിരവധി പരാതികൾ ഉന്നയിച്ചിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് മുള്ളരിങ്ങാട് അമൽത്തൊട്ടി സൗഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വരുന്ന 26 തിങ്കളാഴ്ച മുള്ളരിങ്ങാട്ട് റേഞ്ച് ഓഫീസിലേക്ക് ബഹുജന പ്രതിഷേധവും മാർച്ചും ധർണയും സംഘടിപ്പിച്ചിരിക്കുന്നത്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.